ആദരണീയനായ നമ്മുടെ യോഗാധ്യക്ഷൻ, നമ്മുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ബഹുമാനീയനായ കേരളത്തിൻ്റെ നായകൻ, നമ്മുടെ മുഖ്യമന്ത്രി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതൃത്വം, ഈ കൺവെൻഷനെ വിജയിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ സാരഥ്യമുള്ള ഒരു പുതിയ പുതുപ്പള്ളി എന്തുകൊണ്ട് വേണമെന്ന് ജീവിതാനുഭവങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും വെളിച്ചത്തിൽ ഉദ്ഘാടകൻ തന്നെ നമ്മളോട് ഇവിടെ വിശദീകരിച്ചു. ഇനി മറ്റൊരു പുതിയ പ്രസംഗത്തിൻ്റെ ദാർഢ്യത്തിൽ നമ്മുടെ മുമ്പിൽ പ്രസക്തിയില്ല. ആദരണീയനയാക്ക് നമ്മുടെ മുഖ്യമന്ത്രി വിശദീകരിച്ച് അവസാനിപ്പിച്ചതുപോലെ വലിയ ആവേശം ഈ മണ്ഡലത്തിൽ നിറയെ ദൃശ്യമാണ്. ഒരുപക്ഷെ മണ്ണാർക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനനിബിഡമായ ഒരു യോഗമായി യോഗം തീരുന്നതും എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആദരണീയനായി മുഖ്യമന്ത്രി പറഞ്ഞിടത്തുണ്ട്. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒരു പുതിയ പുതുപ്പള്ളിയെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ നാട് അഭിസംബോധന ചെയ്യുന്നത്. പുതിയ പുതുപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ശതകോടിക്കണക്കിന് വരുന്ന രൂപ മുടക്കി, ലക്ഷോപലക്ഷം വലിയ സംഖ്യ മുടക്കി പണിയുന്ന ഏതെങ്കിലും ഒരു മഹാസൗദമോ ഒരു മണിമന്ദിരമോ ഒന്നുമല്ല. നമ്മളുടെ നാട്ടിലെ, നമ്മുടെ നാടായ പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെയും ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചോദ്യമുയർത്തിയത്. ഈ ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്ത്? നിങ്ങളുടെ അഭിപ്രായം എന്ത്? കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെയെങ്കിലും പുതുപ്പള്ളിയോട് അതിർത്തി പങ്കിടുന്ന ഇതര മണ്ഡലങ്ങളോട് തുലനം ചെയ്യാൻ കഴിയുന്ന ഏതേതു അഭിമാനകരമായ നേട്ടങ്ങളാണ് നമുക്കുള്ളത്? പുതുപ്പള്ളിയുടെ വർത്തമാനകാല പരിതസ്ഥിതി എന്താണ്? ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു സംവാദമാകാം. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഉയർത്തിയ ചോദ്യം ഇതാണ്. അത് ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭാഷയിലേ ആയിരുന്നില്ല. സ്നേഹസമ്പൂർണമായ നിലയിൽ, വിനയാനിത്തമായ മനസ്സോടുകൂടെ, നമ്മളുടെ ഒക്കെ നാടാണ് പുതുപ്പള്ളി, നമ്മളുടെ പുതുപ്പള്ളിയിലെ റോഡുകളെ സംബന്ധിച്ച് നമുക്കൊന്ന് സംവദിക്കാം. നമ്മളുടെ പുതുപ്പള്ളിയിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് നമുക്കൊരാലോചനയാകാം. നമ്മുടെ പുതുപ്പള്ളിക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോയ മുന്നേറ്റങ്ങളുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു? ഭാവിയിലെ പുതുപ്പള്ളിയെ എങ്ങനെ നമുക്ക് കെട്ടിപ്പടുക്കാം? ഇതിനെക്കുറിച്ച് നമുക്കൊരു ചർച്ചയാകാം. ഇതായിരുന്നു ചോദ്യം ചോദിച്ചത്. പുതുപ്പള്ളിയിലെ റോഡിനെക്കുറിച്ചും കുടിവെള്ളത്തെക്കുറിച്ചും സർക്കാർ ഓഫീസുകളുടെ ദൈന്യതയെക്കുറിച്ചും ഉണ്ടാവാതെ പോയ മിനി സിവിൽ സ്റ്റേഷൻ മുതൽ ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ടർഫും വരെയുള്ള അനുഭവങ്ങളെക്കുറിച്ചും വികസന മുരടിപ്പിൻ്റെ ഭൂതകാല അനുഭവങ്ങളെ സംബന്ധിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ദിവസാന്തരങ്ങൾക്ക് പുറകിൽ ആദരണീയനായ UDFൻ്റെ സമുന്നതനായ ഒരു നേതാവ് അദ്ദേഹം എന്നെ വിശേഷിപ്പിച്ചത്, നമ്മുടെ പുതുപ്പള്ളിയിലെ റോഡിനെയും കുടിവെള്ളത്തെയും സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ നീ ഒരു നാലാം നിരക്കാരനാണ് എന്നാണ് പ്രതികരണം വന്നത്. നമ്മൾ ആരും അതിനോട് അതേ നാണയത്തിൽ തിരികെ പ്രതികരിച്ചില്ല. ഏകപക്ഷീയമായ ഒരു വിധി തീർപ്പിനും നമ്മളാരും മെനക്കെടുന്നില്ല. ഈ സദസ് ഉൾക്കൊള്ളുന്ന പുതുപ്പള്ളിയിലെ പ്രബുദ്ധതയുള്ള വോട്ടർമാർ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലെ കുടിവെള്ള പ്രശ്നവും റോഡും പറഞ്ഞാൽ നമ്മളൊക്കെ നാലാം നിരക്കാരനാകുമോ ഇല്ലയോ എന്നുള്ളത്. മറ്റൊരു സമാധാനീയനായ നേതാവ് പറഞ്ഞത് ഇത് ട്രാപ്പിൽ പെടുത്താനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. നമ്മളുടെ നാട്ടിലെ കുടിവെള്ളവും റോഡും ഒക്കെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കെണിയായി തീരുന്നത്? അവിടെയും നമ്മൾ ഏകപക്ഷീയമായ വിധി തീർപ്പ് കൽപ്പിക്കലും പ്രഖ്യാപനത്തിനും ഒന്നും മുതിരുന്നില്ല. നമ്മളുടെ നാട്ടിലെ പ്രബുദ്ധതയുള്ള പുതുപ്പള്ളിയിലെ വോട്ടർമാർ അതിനോട് പ്രതികരിക്കട്ടെ, അതിനോട് വിലയിരുത്തട്ടെ. എന്തായാലും പുതിയ പുതുപ്പള്ളിയിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകണം. സഞ്ചാര യോഗ്യതയുള്ള നിലവാരമുള്ള റോഡുകൾ ഉണ്ടാകണം. ഇതൊന്നും ഒരു കോൺഗ്രസ് പ്രശ്നമോ ഒരു ഇടതുപക്ഷ പ്രശ്നമോ മാത്രമല്ല. നമുക്കെല്ലാവർക്കും അവകാശമായ കുടിവെള്ളം നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുക എന്നുള്ളത് പുതുപ്പള്ളിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യന്മാരുടെയും അവകാശമാണ്. നമ്മളുടെ വഴികൾ സഞ്ചാരയോഗ്യമാകുക എന്നുള്ളത് രോഗാതുരമായ അവസ്ഥയിൽ കഴിയുന്നവർ, വാർദ്ധക്യത്തിലെത്തിയവർ ഒക്കെയുണ്ട്. പക്ഷേ ഒരു ആശുപത്രി കേസ് അത്യാവശ്യം വന്നാൽ ദുർഘടമായ ഒരു വഴി ചൂണ്ടിക്കാട്ടി
ഈ വഴിയിലേക്കാണെങ്കിൽ വാടകയ്ക്ക് ഒരു വാഹനം വിളിക്കുമ്പോൾ പറയുകയാണ് അയ്യോ അങ്ങോട്ടേക്കാണെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു അനുഭവമല്ല നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ പുതുപ്പള്ളിയിലുണ്ട് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും ഒരു ഇടതുപക്ഷ പ്രശ്നമോ കോൺഗ്രസ് പ്രശ്നമോ മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളുടെയും പ്രശ്നമാണ് സഞ്ചാരയോഗ്യമായ റോഡുകളുള്ള ഒരു പുതുപ്പള്ളി ഉണ്ടാവണം വില്ലേജ് ഓഫീസ് മുതൽ കൃഷിഭവൻ വരെയുള്ള നമ്മുടെ മണ്ഡലത്തിലെ സർക്കാർ ഓഫീസുകളുടെ ദയനീയത ഞാൻ വിശദീകരിക്കുന്നില്ല മിനി സിവിൽ സ്റ്റേഷന്റെ അഭാവം നമ്മുടെ അയൽ മണ്ഡലങ്ങൾ എവിടെയും ഇവിടുത്തെ പരിസ്ഥിതിക്ക് ഇപ്പോൾ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്നിങ്ങനെ ഏതെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ട് കാഞ്ഞിരപ്പള്ളിക്കും ചങ്ങനാശ്ശേരിക്കും കോട്ടയത്തിനുമൊക്കെ പാലായിക്കും കോട്ടയത്തിനുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മുടെ പുതുപ്പള്ളിക്ക് മാത്രം ഉണ്ടായിട്ടില്ല ആ ചോദ്യത്തെയും മറുപടിയും നമുക്ക് വിടാം പക്ഷെ പുതിയ പുതുപ്പള്ളിയിൽ സർക്കാർ ഓഫീസുകളുടെ സമുച്ചയമായ ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാവണം നമ്മളുടെ മണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകത തീർത്ഥാടനത്തിന്റെ ഭാഗമായി ജനലക്ഷങ്ങൾ ഒരു പ്രവാഹം എന്നതുപോലെ ഒഴുകിയെത്തുന്ന മണ്ണാണ് നമ്മുടേത് ഇവിടെ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറയുള്ളൂ വെന്നിമല ക്ഷേത്രം വെന്നിമല ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഞങ്ങളുടെ തലമുറയിൽപ്പെടുന്ന പലർക്കും അറിയില്ല എന്താണ് അത് ഷഡ്കാല ഗോവിന്ദമാരാറിന്റെ സ്മൃതികളുമായി ഏറ്റവും കൂടുതൽ ചേർന്ന് കിടക്കുന്ന മണ്ണാണ് പൈതൃക ടൂറിസത്തിന്റെ കോട്ടയം ജില്ലയിലെയല്ല മധ്യ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായി മാറേണ്ട കേന്ദ്രമാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ വെന്നിമല ക്ഷേത്രം ഷഡ്കാല ഗോവിന്ദമാരാറിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണ് വെന്നിമല ക്ഷേത്രവും കാവുംപടി ക്ഷേത്രവും മീറ്ററുകൾക്കും കിലോമീറ്ററുകൾക്കും ചെറിയ ദൂര വ്യത്യാസത്തിനിടയിലാണ് പുതുപ്പള്ളി പള്ളിയും മണറകാട് പള്ളിയും കയ്യെത്താവുന്ന ദൂരത്തിനിടയിൽ സ്ഥിതി കൊള്ളുന്ന കേന്ദ്രങ്ങളാണ് ഇവയൊക്കെ നമ്മൾ പുതുപ്പള്ളിക്കാരുടെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള തീർത്ഥാടക ലക്ഷങ്ങളുടെ ആരാധന കേന്ദ്രങ്ങളാണ് എന്തുകൊണ്ട് പിൽഗ്രിം ടൂറിസത്തിന്റെ വിപുല സാധ്യതകളെ നമ്മളുടെ മണ്ഡലത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വന്നു ആ ചോദ്യത്തെയും മറുപടിയും വിടാം ഞാൻ അവസാനിപ്പിക്കുന്നു പുതുപ്പള്ളിക്ക് ടൂറിസമോ എന്ന് ചോദ്യം കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരുണ്ട് കുമരകത്തും വാഗമണ്ണിലും പര്യടനം നടത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ അഭ്യന്തര ടൂറിസ്റ്റുകളെ നമ്മളുടെ ആരാധനാ കേന്ദ്രങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒക്കെ കൂടെ സന്ദർശിച്ച് മടങ്ങുവാൻ നമ്മൾ ക്ഷണിച്ചാലോ ആ ലക്ഷോപലക്ഷം വരുന്ന ടൂറിസ്റ്റുകൾ പിൽഗ്രിം ടൂറിസത്തിന്റെ ഭാഗമായി നമ്മളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയാലോ വർത്തമാനകാല കേരളത്തിലെ ഏറ്റവും അഭൂതപൂർണമായ പിൽഗ്രിം ടൂറിസത്തിന്റെ വളർച്ചയുള്ള മണ്ണാക്കി നമുക്ക് ഈ പുതുപ്പള്ളിയെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും കേരളത്തിന് ഒരു പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഏറ്റവും അടിത്തറയും വളക്കൂറുമുള്ള മണ്ണ് നമ്മുടെ പുതുപ്പള്ളിയുടേതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ വിവിധ മേഖലകളിൽ കേരളത്തിലെ ഏതു മണ്ഡലത്തെയും വെല്ലുവിളിക്കാൻ പോകുന്ന വികസനത്തിന്റെ അടിത്തറ നമ്മുടെ പുതുപ്പള്ളിക്കുണ്ട് എന്തുകൊണ്ട് ഈ മുന്നേറ്റങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വന്നു വിമർശനത്തിനും തീർപ്പ് കൽപ്പിക്കലിനും ഒന്നും നമ്മൾ മെനക്കെടുന്നില്ല പക്ഷേ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന മികവാർന്ന ഒരു പുതിയ പുതുപ്പള്ളി വേണം അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് മൂന്നാം തവണയാണ് ഈ മണ്ഡലത്തിൽ എന്നെ ജനവിധിക്കായി നിയോഗിക്കുന്നത് മുൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആകെ നൽകിയ പരിധികളില്ലാത്ത സ്നേഹവും സഹായവും കരുതലും പിന്തുണയും ഒക്കെ അളവറ്റ നന്ദിയോടുകൂടെ ഞാൻ ഈ ഘട്ടത്തിൽ സ്മരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന എന്നെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് അടയാളമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ പുതിയ പുതുപ്പള്ളിയുടെ മാറ്റത്തിന്റെ പ്രതീകമായ ചുറ്റികരിവാൾ നക്ഷത്രത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിച്ചും നമ്മൾ നിൽക്കുന്നത് ഒത്തുകൂടുന്നത് മണർകാടാണ് പക്ഷെ മണർകാട് നിൽക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയുണ്ട് എവിടെയുണ്ട് അത് പാമ്പാടിയിലുണ്ട് പുതുപ്പള്ളിയിലുണ്ട് അയർക്കുന്നത്തും അകലക്കുന്നത്തും അതേപോലെ മീനിടത്തും കൂറോപ്പടയിലും ഒക്കെ ഈ മണ്ഡലത്തിലാകെ പടർന്നു കിടക്കുന്ന സാമൂഹ്യ ബന്ധങ്ങൾ എല്ലാവർക്കുമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശാലമായ സാമൂഹ്യ ബന്ധങ്ങൾ കൂടെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി ജനവിധി തേടുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ എന്നാൽ ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങളുണ്ട്.